പൗലോസ് ലിഖ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച എഫേസോസിലെ സഭയോട് വിടചൊല്ലുന്ന ഭാഗമാണ് അപ്പോസ്റ്റൽ പ്രവർത്തനം 20:17 മുതൽ. സുവിശേഷത്തിലാകട്ടെ ഈശോ നടത്തുന്ന വിടചൊല്ലലും യോഹന്നാൻ 17:1 മുതൽ. ശ്ലീഹ പറയുന്നു, ദൈവത്തിന്റെ ഹിതം മുഴുവൻ വിവരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും പിന്നോട്ടു പോയിട്ടില്ല എന്ന്. പിന്നോട്ടു പോവുക, ഹുപ്പോസ്റ്റെല്ലോ എന്ന വാക്ക് 2 തവണ ഈ പാഠഭാഗത്ത് വരുന്നുണ്ട്. അപ്പോസ്റ്റെല്ലോ എന്നൊരു വാക്ക് നമുക്കറിയാം, അയക്കപ്പെടുക എന്നർത്ഥം. അതിൽ നിന്നാണല്ലോ അപ്പോസ്തലന്മാർ എന്ന വാക്ക് വരുന്നത് പോലും. പുത്രനാൽ അയക്കപ്പെട്ടവർ അപ്പോസ്റ്റെല്ലോ അപ്പോസ്തലന്മാർ, പുത്രനാകട്ടെ പിതാവിനാൽ അയക്കപ്പെട്ടവനും അപ്പോസ്റ്റെല്ലോ. ഇന്ന് ശ്ലീഹ പറയുന്നു, ഇതിന്റെ വിപരീത പദം ഹുപ്പോസ്റ്റെല്ലോ. അതുകൊണ്ട് പിന്നോക്കം പോവുക എന്ന നിസ്സാര അർത്ഥം മാത്രമല്ല അതിനുള്ളത്. ദൈവഹിതത്തെ, ദൈവിക പദ്ധതിയെ തന്നെ പിൻവലിച്ച് കളയുക എന്നൊരു തീവ്രമായ അർത്ഥം കൂടിയുണ്ട്. സുവിശേഷ വഴിയിൽ നാം പിൻവലിയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവഹിതം തന്നെയാണ് പിൻവലിച്ചു കളയുന്നത്, നമ്മിലൂടെ നിറവേറേണ്ട ദൈവഹിതം. അതുകൊണ്ടാണ് ദൈവഹിതത്തിന്റെ ദൈവിക പദ്ധതിയുടെ സമഗ്രതയെ താൻ അവർക്ക് പകർന്നു നൽകിയെന്ന് ശ്ലീഹ എഫേസ്യരോട് ഉറപ്പിച്ചു പറയുന്നത്. ഈ പദ്ധതി ബൂളി, ഇതിനെക്കുറിച്ച് പൗലോസ് പിന്നീട് എഫേസ്യർക്ക് എഴുതുന്നുമുണ്ട്. ആ ലേഖനത്തിലെ ആമുഖമായി തന്നെ തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. എഫേസ്യർ 1:11 നമ്മെ അവകാശികളാക്കുന്ന ക്ലേറേയോ, ക്രിസ്തുവിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് വിശുദ്ധ ബനവന്തുര പറഞ്ഞത്, ഒപ്പേറ ക്രിസ്തി നോൺ ദ ഫീച്ചിയുന്ത് സെത് പ്രൊഫീച്ചിയുന്ത്. ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു കുറവും വരുത്തുന്നില്ല, നിറവുകൾ മാത്രമേ നൽകുന്നുള്ളൂ. അവകാശം, നമുക്ക് ലഭിച്ച പൈതൃക അവകാശം ദൈവപിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പുത്രത്വസ്ഥാനം തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 68:10 അതേറ്റു പാടുന്നുണ്ട്, തന്റെ സമ്പത്തിൽ നിന്ന് ദൈവം ദരിദ്രരെ പോറ്റുന്നു എന്ന്. തന്റെ അവകാശമായ ജനം ബലഹീനമായപ്പോൾ അവൻ അവരെ നിറമഴയാൽ നനയിച്ചു എന്ന്. ബലഹീനമാകുക, അസ്തനയോ. പൗലോസിന്റെ വാക്ക് ശ്രദ്ധിച്ചു നോക്കാം, ബലഹീനതയിലാണ് അസ്തനേസിസ്, ദൈവിക ശക്തി പരിപൂർണമാകുന്നത്, ടെലേയോ. ഇന്നലെ നാം കണ്ട പരിപൂർണരാക്കപ്പെട്ട മനുഷ്യർ, അനേർ ടെലേയോസ്. മറ്റുള്ളവരുടെ ബലഹീനതകളിൽ അതിനാൽ തന്നെ നാം അവരെ താങ്ങിയെടുക്കുന്നവരായിരിക്കണം, വിധിക്കുന്നവരല്ല. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയേരിയാത്തത്? ശ്ലീഹ ചോദിക്കുന്നില്ലേ? 2 കൊരിന്ത്യർ 11:29. ഇന്നലെ സ്നാപകന്റെ സ്നാനത്തെ പരിപൂർണമാക്കുന്ന ക്രൈസ്തവ ജ്ഞാനസ്നാനവും സ്ഥൈരലേപനവും നാം ശ്രദ്ധിച്ചു. സ്നാപകന്റെ സ്നാനം നിരസിക്കുന്നത് വഴി ഫരിസേയർ ദൈവിക പദ്ധതി ബൂളി അതിനെ തന്നെയാണ് നിരസിച്ചത്, ലൂക്ക 7:30. കാരണം അത് അനുതാപത്തിന്റെ സ്നാനമാണ്. അനുതാപം കൂടാതെ ക്രൈസ്തവ പരിവർത്തനവും വിശ്വാസവും സാധ്യമല്ല. അതുകൊണ്ടാണ് നാം തിരിച്ചു വരാതിരിക്കുമ്പോഴും തിരിച്ചു വരാനാകാതെ ഉഴലുമ്പോഴും നല്ലിടയൻ നാഥൻ നമ്മെ തേടി വരുന്നത്. ഒന്നേ ഉള്ളുവെങ്കിൽ പോലും അവൻ സ്വജീവൻ മുഴുവൻ ത്യജിച്ച് തേടി വരും. മത്തായി 18, ലൂക്ക 15, യോഹന്നാൻ 10. ഇന്ന് സങ്കീർത്തനം 68 പാടുന്നുണ്ടല്ലോ, നല്ലിടയന്റെ സങ്കീർത്തനമായ 23 നറുമണം തൂകിക്കൊണ്ട്, നാഥന്റെ അജഗണത്തെക്കുറിച്ചും മരണത്തിന്റെ ഇടനാഴികളെക്കുറിച്ചും. പക്ഷേ നാഥന്റെ കയ്യിൽ നമ്മുടെ ഭാരങ്ങളുണ്ട്, നമുക്കുള്ള രക്ഷയുമുണ്ട്. പിതാവ് തനിക്ക് നൽകിയ ആരെയും നഷ്ടപ്പെടുത്താത്ത നാഥൻ, നല്ലിടയൻ, കുഞ്ഞാട് തന്നെയായവൻ ഇന്നിതാ മഹാപുരോഹിതനെ പോലെ പ്രാർത്ഥിക്കുകയാണ്, യോഹന്നാൻ 17:1. ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ ഓഫ് ക്രൈസ്റ്റ്. അവൻ തന്നെ തന്നെയാണ് യാഗമർപ്പിച്ചതും കരുണയിലാണ് നമ്മെ കാത്തിരിക്കുന്നതും എന്ന് ക്രിസ്തുവിന്റെ മഹാപൌരോഹിത്യം ധ്യാനിക്കുന്ന ഹെബ്രായർക്ക് എഴുതിയ ലേഖനം ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ മുഖ്യപുരോഹിതനാകുന്നത് ജനത്തിനു വേണ്ടി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ്, യോഹന്നാൻ 17:9. അവൻ നൽകിയ ദൈവാത്മാവ് അതേ പ്രാർത്ഥന തുടരുകയും ചെയ്യുന്നുണ്ട്, യോഹന്നാൻ 14:16. അനസ്യൂതമായ ഈ മധ്യസ്ഥ പ്രാർത്ഥന വിവരിക്കുന്നുണ്ട് റോമർ 8:34, 7:25, 1 യോഹന്നാൻ 2:1. പിതാവ് പുത്രനോടും പുത്രൻ ശിഷ്യരോടും ശിഷ്യർ ലോകത്തോടും പകരുന്ന സ്നേഹത്തിന്റെ വഴിയടയാളമുണ്ട് ഈ പ്രാർത്ഥനയിൽ. പിതാവ് പുത്രനിലും പുത്രൻ നമ്മിലും നമ്മിൽ പിതാവിലും കൂടിക്കലരുന്ന സഹവാസവുമുണ്ട്. നാം ദൈവങ്ങളാകുന്നില്ല, പക്ഷേ ദൈവിക പ്രകൃതിയിൽ പങ്കാളികളാകുകയാണ്, മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ്, പരസ്പര സഹവാസം. കാരണം ക്രിസ്തു നമ്മെ ദൈവിക അവകാശത്തിൽ പങ്കാളിയാക്കിയത് നമ്മുടെ അവകാശത്താലല്ല, അവന്റെ ഏക അവകാശം നമുക്ക് പകർന്നു തന്നുകൊണ്ടാണ്. അവൻ ഏകപുത്രനാണ്, അതിനാൽ തന്നെ സർവവും അവൻ്റേത് മാത്രമാണ്. അവനാകട്ടെ തന്റെ അവകാശം തന്റെ സഹോദരന്മാരായ നമ്മളുമായി പങ്കുവച്ചു, സുൻ ക്ലേറോനോമോസ്, കൂട്ടവകാശികളാക്കി. റോമർ 8:17, എഫേസ്യർ 3:6, ഹെബ്രായർ 11:9, 1 പത്രോസ് 3:7.